ഹൈ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. കുറച്ച് നാളുകളായിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് വീഡിയോസ്. ഏകദേശം ഒരു നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ശേഷം ഇപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. അത് കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. കുറേ ആൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുറേ ആൾക്കാർക്ക് അവർ വിചാരിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. കുറേ ആൾക്കാർ നിരാശയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും മുമ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം, അതിപ്പോൾ നമ്മൾക്ക് ഇനി എപ്പോഴാണെന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൺഫ്യൂഷനായിട്ടുള്ള മറ്റൊരു കാര്യം, ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനിപ്പോൾ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബറിലാണോ അല്ലെങ്കിൽ ഓൾറെഡി പറഞ്ഞതുപോലെ മാർച്ചിലായിരിക്കും എന്നുള്ളത് ഇപ്പോഴും നമുക്കൊരു കംപ്ലീറ്റ് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. മേ ബി അത് സെപ്റ്റംബറിൽ തന്നെ നടന്നേക്കാം എന്നുള്ള ഒരു കാര്യം കൂടി അൺഒഫീഷ്യലി ഇങ്ങനെ നമുക്ക് പറയുന്നുണ്ട്. ഓക്കെ, കുറേ കുട്ടികളുടെ പാരൻസിൻ്റെ ഒക്കെയുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മേ ബി നമുക്ക് ഇപ്രാവശ്യം സെപ്റ്റംബറിൽ തന്നെ പ്രതീക്ഷിക്കാം എന്ന് കൂടി നമുക്ക് വിചാരിക്കാം. എനിവേ, എന്തോ ആയിക്കോട്ടെ, അത് എപ്പോഴും നടന്നോട്ടെ. നമ്മൾ ചെറിയ രീതിയിലൊരു പ്രിപ്പറേഷൻ ഇന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണെങ്കിലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി, ലാസ്റ്റ് ടൈം ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇപ്രാവശ്യത്തെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി നമ്മൾ വേറൊരു ടൈപ്പിലാണ് ഒരു പ്രിപ്പറേഷൻ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ, എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഷുവർലി നമുക്ക് നൈസായിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കൊരു നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പറഞ്ഞു വരുന്നത് ഫുള്ള് തന്നെ അടിക്കുന്നതിന് വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഓരോ ചാപ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ വെയിറ്റേജിനനുസരിച്ച് ആദ്യം ചിന്തിക്കേണ്ടത് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ചാപ്റ്ററിനനുസരിച്ചും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഇൻക്ലൂഡിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ, ലാസ്റ്റ് ടൈമൊക്കെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുണ്ടായിരുന്ന യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മൾ ആ ഒരു ചാപ്റ്റർ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ ലെങ്ത് വാരി വലിച്ച് ഒന്നും പറഞ്ഞിട്ട് ഇതാകും. കാരണം നിങ്ങളുടെ മാർക്ക് അടിക്കാമെന്ന് മാത്രമേ നമുക്ക് ഉദ്ദേശമുള്ളൂ. അതുകൊണ്ട് എന്തെല്ലോ പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള പ്രോത്സാഹന കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്താ ഹെൽപ്പ് വേണ്ടത്, നോട്ട്സ് വേണോ, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണോ, ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് വേണോ, പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വേണോ, നിങ്ങൾ പ്രോബ്ലംസ് വേണോ, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എൻ്റെ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ടോ കമൻറ്റ് ബോക്സിലായിട്ടോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അത് കമൻറ്റ് ബോക്സിലായിട്ട് അറിയിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇന്ന സെഷനിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ വരും വീഡിയോയിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ ടോപ്പിക്സ് വേണമെങ്കിൽ ഓൾറെഡി ചെയ്ത പ്ലേലിസ്റ്റുകൾ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. കാരണം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളത് സേഫ് ആക്കുക. ഓക്കെ, കാരണം മറ്റുള്ളവർ മറ്റു വെറുതെ എന്തെങ്കിലും ആയിട്ട് സമയം കളയാതെ നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് നോക്കുക. കുറേ ഒന്നും നോക്കേണ്ട. കാരണം നമ്മൾ പറയുന്നത് ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ് വേണ്ടത്. ചെറിയ സമയം കൂടെ നമുക്ക് എങ്ങനെ മാക്സിമം മാർക്ക് അടിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ട് കൂളായിട്ട് നമുക്ക് മാർക്ക് അടിക്കാം. ഓക്കെ അല്ലേ മക്കളെ, അപ്പോൾ എല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പബ്ലിക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വെയിറ്റേജ് അത് ആദ്യം അറിയാം. നിങ്ങളൊരു നോട്ട്ബുക്കും പെന്നൊക്കെ എടുത്തൊന്ന് സെറ്റായ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും അലോ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ഒരു മാർക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് അതേ രീതിയിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റ് പഠിക്കുക. ഓക്കെ, അതിൽ പ്രോബ്ലംസിൻ്റെ മോഡൽ ഞാൻ എക്സ്ട്രാ പറയാം, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ലാർജ് ഡിസ്റ്റൻസസ്. ഓക്കെ, അതൊരു ഡിലീറ്റ് സെഷനിൽ ലെങ്ത്തുമായി മെഷർമെൻറ്റ് വരുന്ന ഒരു ഭാഗമാണ്. ബട്ട് ഞാൻ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു കാര്യമുണ്ട്. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമാണ് നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോർമലി ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു ആളോട് ഞാൻ പറയും അത് എത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തന്നെ പറയാറുണ്ട്. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ആയതുകൊണ്ട് ഒരു ചോയ്സ്, ഓക്കെ, സെക്കൻഡ് ചാൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു മാർക്ക് കുറഞ്ഞ കുട്ടികളടക്കം ഇത് എഴുതുന്നുണ്ട്. ആ ഒരു മാർക്ക് അടക്കം പിടിച്ച് എടുക്കണം എന്നുള്ള ഒരു വാശിയുള്ള കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു മാർക്ക് പോലും, അരമാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തത്. അത് അത്ര കമ്പയറിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡുകളുണ്ട്. ഏതൊക്കെ? ലൈറ്റ് ഇയർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാർ സെക്കൻഡ്, ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇവിടെ. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. രണ്ടാമത്തെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ഞാൻ രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആൻഡ് ഗിവ് ഇറ്റ്സ് അപ്ലിക്കേഷൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി? ഞാൻ ഇതിൻ്റെ കറക്റ്റ് വീഡിയോസ് ആയിട്ടുണ്ട്, മക്കൾ അത് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് എന്താ ഡൗട്ട് ഉണ്ടോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, നമുക്ക് സെറ്റ് ആക്കാം, ഡോണ്ട് വറി. ഓക്കെ, ഇതുപോലെ തന്നെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഫിസിക്സ് ഇങ്ങനെ ഇമ്പ്രൂവ് ആയേണ്ട രീതിയിലേക്ക്, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ട രീതിയിൽ നൈസായിട്ട് കറക്റ്റ് സിലബസ് വൈസ് എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റ് ഒരു ടൈം ടേബിൾ ഫോളോ അപ്പ് ചെയ്ത് തീരാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ.
അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, അതിൻ്റെ ആപ്ലിക്കേഷൻ, രണ്ട് ആപ്ലിക്കേഷനിലെ ചെക്ക് ദ കറക്റ്റ്നെസ്സും ഡിറൈവ് ചെയ്യും. വളരെ വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ്. 4 മാർക്കിൻ്റെ സെഷനിൽ തന്നെ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം 4 മാർക്കിന് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3rd question അവർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്. ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് ടൈം പീരീഡ്, സിമ്പിൾ പെൻഡ് ടൈം പീരീഡ് ആ ഒരു എക്സ്പ്രഷൻ ഡെറിവേഷൻ ചെയ്യുക. അത് കഴിഞ്ഞ പബ്ലിക് എക്സാമിന് വന്ന, സോറി, നോർമൽ പ്രീവിയസ് വന്നൊരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ദ കറക്റ്റ്നെസ് ആണ്. അപ്പോൾ ചെക്ക് ദ കറക്റ്റ്നെസ് നോക്കണം, ഡിറൈവ് ചെയ്യാൻ നോക്കണം. ഓക്കെ, ഞാൻ വീഡിയോയിൽ പല പല മോഡൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി യൂണിറ്റ് സെമിഷൻസ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെഷൻ വൈസ് പ്ലേലിസ്റ്റിൽ വീഡിയോസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ചെക്ക് ദ കറക്റ്റ്നെസ്, മക്കളെ, ചെക്ക് ദ കറക്റ്റ്നെസ്, ഡിറൈവ് എന്തായാലും പഠിച്ചു വെക്കണം, എന്തായാലും പഠിച്ചു വെക്കുക. ചെക്ക് ദ കറക്റ്റ്നെസ് രണ്ടൊരുപോലെ പഠിച്ചു വെക്കണം. ഓക്കെ, ഈ ഭാഗമാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പഠിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. പകുതി പകുതി ഇടല്ലേ, അത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കുറച്ച് അവിടെ നോക്കാം, ഇവിടെ നോക്കാമെന്നല്ല, നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് നോക്കിയാൽ മതി. കുറേ ടൈം ഒന്നും കൊടുക്കേണ്ട, കാരണം നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു ആണ്. റെക്കോർഡ് എഴുതാനുണ്ട്, സ്കൂളിലത്തെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, സ്കൂളിലെ യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളും നടക്കുന്നുണ്ടാവും, ടൈമിൽ എക്സാംസ് നടക്കുന്നുണ്ടാവും, അവിടെ നിന്ന് പഠിക്കും, ഇവിടെ പഠിക്കും, എല്ലാം കൂടി ഒരുമിച്ചാണല്ലേ. അതുകൊണ്ട് ടെൻഷൻ നടിക്കേണ്ട, അപ്പോൾ കുറച്ചൊരു അരമണിക്കൂറൊന്ന് മാറ്റി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ദ കറക്റ്റ്നെസ് പഠിക്കുക, ഡിറൈവ് ചെയ്ത് പഠിക്കുക. പഠിച്ചാൽ പിന്നെ മറക്കാൻ പാടില്ല കേട്ടോ. ദെൻ 4th question, അത് എററുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, മിക്കവാറും അത് എന്ത് ചെയ്യാം, ഡിലീറ്റഡ് സെഷനിൽ വരുന്നതാണ് എററുമായി ബന്ധപ്പെട്ട്. പറ്റുമെങ്കിൽ മാത്രം നോക്കുക, അതിലെങ്കിൽ ഒഴിവാക്കുക. കാരണം അത് 2nd ചോയ്സ് ആയതുകൊണ്ട് ഞാൻ എല്ലാ ചാപ്റ്ററിലും ഡിലീറ്റഡ് ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. 5th എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 0.00820820 ജൂൾ എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പല നമ്പേഴ്സ് എന്നിട്ട് 5 റൂൾ ഉണ്ടല്ലേ. ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്, ഓൾ ദ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള 5 റൂൾസ് ഉണ്ട്. അപ്പോൾ നമ്പർ കണ്ടു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം പറയാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് എത്രയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ പോയാൽ തന്നെ ഒരു ബന്ധം, റിലേഷൻ, അതിൻ്റെ ബോണ്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നല്ല സുഖമായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് പോലും ഇത് മതി. ഇത് നിങ്ങൾ പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, 1st പറ്റുമെങ്കിൽ നോക്കാം, 2nd question, 3rd question, 5th question, 1ഉം 4ഉം ഡിലീറ്റഡ് സെഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. 4 എന്തായാലും വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിവേ നോക്കണം, ഇനിവേ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞു, രണ്ടാമതൊരു ചോയ്സ് ആയതുകൊണ്ട് ബോർഡ് എക്സാം മാത്രമല്ല എൻട്രൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ചെറിയ രീതിയിൽ നോക്കിയോ, എററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരാൻ ചാൻസ് ഇല്ലെങ്കിലും നിങ്ങളുടെ നോളജ് ഡെവലപ്പ് ചെയ്തോട്ടെ, കുറേ സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഡയറക്റ്റായിട്ട് ആൻസർ എഴുതാൻ പറ്റുമെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ചെക്ക് ദ കറക്റ്റ്നെസ്സിൻ്റെ, ഞാൻ പറഞ്ഞില്ല ഇത് മാത്രമല്ല, ഇതിൽ ചെക്ക് ദ കറക്റ്റ്നെസ്സിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡിറൈവ് ചെയ്യാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ തറവാക്കിയാൽ 5 മാർക്ക് നൈസായിട്ട് നമുക്ക് യൂണിറ്റ് സെമിഷൻസ് നടിക്കാമല്ലോ. മതി, ഇന്നത്തെ സെഷൻ ഇത്രയേ വേണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെഷൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് മെല്ലെ മെല്ലെ ബൂസ്റ്റ് അപ്പ് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് നോട്ട്സ് വേണോ, നിങ്ങൾ കമൻറ്റ് ചെയ്യ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിലാണ് ഇത് കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം സേഫാക്കി ചീരിയും കളിയിലൂടെ നമുക്ക് നൈസായിട്ട് നമുക്ക് മാർക്ക് അടിക്കണം എന്നുള്ള നല്ലൊരു ബോധം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് വേണ്ടി എല്ലാ സപ്പോർട്ടും തരാൻ വേണ്ടി ഞാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ ഇന്നത്തെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ക്വസ്റ്റ്, ഒരു പേപ്പർ എടുക്കുക, ന്യൂസ് പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ പഴയ നോട്ട്ബുക്കാണ് അത് എടുക്കുക. ഓക്കെ, ചാപ്റ്റർ എഴുതുക, ഈ ക്വസ്റ്റ്യൻസ് അങ്ങനെ കോപ്പി ചെയ്യുക, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അതിനുശേഷം ചെക്ക് ദ കറക്റ്റ്, ഞാൻ പറഞ്ഞില്ല നോട്ട്, യൂണിറ്റ് സെമിഷൻമെൻസിൻ്റെ ഇപ്രാവശ്യം പുതിയൊരു നോട്ടിനെ സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യനും ആൻസറും ഉണ്ട്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡാണ്. ഇയർ വൈസിനെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ട ഒരു ഷൂ വേൾഡ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതും കൂടി നമുക്ക് സെറ്റാക്കി മെല്ലെ 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 നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ നമുക്ക് മോഷൻ്റെ സ്ട്രെയിറ്റ് ലൈനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് തരും. അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് തരാം. അത് കുറേ കുട്ടികൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി വാങ്ങിയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കമൻറ്റിലും എപ്പോഴായിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പേഴ്സണലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് അടിക്കാൻ വേണ്ടി പറ്റട്ടെ. മെല്ലെ 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 പഠിക്കുക. ആരെയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടാണ് ഫിസിക്സിലോ വേണ്ടത് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് സെഷനിൽ ബാക്കിയുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ സീ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, താങ്ക് യു.